നല്ല ഉണ്ട മണിയായിട്ട് നല്ല പോണ്ട കേട്ടാ. കളർ വേണം കേട്ടാ, കളർ തീരെ ഇല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവില്ല, ലുക്കും ടേസ്റ്റും കുറവില്ല. അപ്പൊ അതാ അടുത്ത പോണ്ടയും റെഡിയായി കേട്ടാ. ശരിക്കും നമ്മള് കടയിൽ നിന്ന് മേടിക്കണം അതേ. അപ്പൊ നമ്മളിതാ നല്ല അടിപൊളി പഴുത്ത് നല്ല പഴുത്ത പഴട്ട പഴുത്ത പഴം എടുക്കണം നമ്മൾ ഇതുണ്ടാക്കുമ്പോ. അപ്പോ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മള് നല്ലത് നല്ല മധുരമുള്ള പഴമാണ്. അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്താണ്. അപ്പൊ ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പഴം ഒന്ന് തൊലി കളഞ്ഞ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ചെറിയൊരു ഇതിലുള്ള ഒരു ഇതാക്കിയിട്ടാണ്, അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. മിക്സിയിലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടാണ് നമ്മളിത് അത് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇത് നമുക്ക് അങ്ങനെ മിക്സിയിലൊന്നും ഇട്ട് അടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ചില്ലുകൂട്ടിൽ ചായക്കടയിലൊക്കെ ഇരിക്കണ ആ ഒരു രീതിയിലുള്ള നല്ല അടിപൊളി ആ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള ബോണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതാ നമ്മളൊരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പഴത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുക. ഇതിന് മുന്നേ ഉള്ള വീഡിയോ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള ഒരു ബോണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമുക്കത് കൈ വെച്ചിട്ട് തന്നെ അത് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് നല്ല ഇതിൽ ആക്കി കൊടുക്കുക. നല്ല പഴുത്ത പഴം കേട്ടോ, അത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് കട്ട തൊട്ടില്ലാതെ ഇതാക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ട. അപ്പൊ ഇതാ ഒരു കാൽ ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ് കേട്ടോ, നന്നായി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാന് ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു കാൽ ടീസ്പൂൺ എടുത്തിട്ടില്ല. ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ ഇതാ ഒരു കപ്പ് പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ ഇനിയും വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പൊടിയൊന്നും നമ്മൾ ഇതിലോട്ട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനിയിപ്പോൾ ഈ കട്ടി നമുക്ക് മാവിൻ്റെ ഒരു ഇതിന് അനുസരിച്ചിട്ട് മാത്രം മാവ് ചേർത്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇനിയും പൊടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കപ്പ് എടുത്തിട്ട് ഉണ്ടാക്കിയത്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്ര കോരിയിടുക ചെയ്യട്ടോ. അതുപോലെ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴേട്ടോ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഉണ്ടയുടെ ബോണ്ടക്ക് ഒരു ആ ഒരു ഇത് കിട്ടുക. ഞാൻ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഒരു അര കപ്പ് പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നര കപ്പ് പൊടി നമ്മളിപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ബേക്കിംഗ് സോഡയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബേക്കിംഗ് പൗഡർ അല്ല. എണ്ണ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാട്ടോ, മുങ്ങി കിടക്കണ രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ നമ്മുടെ ബോണ്ടയിൽ എണ്ണ ഒന്നും പിടിക്കില്ലട്ടോ. അപ്പൊ നമ്മള് ഒന്നര കപ്പാണല്ലോ ഇട്ട് കൊടുത്തത്. അപ്പൊ അതാ കുറച്ചും കൂടെ ഒരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ മൊത്തത്തില് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ട്, ബാക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ട. ഞാൻ ആ ഒരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലൊരു ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഒന്നേമുക്കാൽ കപ്പ് നമ്മള് പൊടി ഇതിലോട്ട് വന്നിട്ടുണ്ട്. രണ്ട് പഴത്തേക്ക് നമ്മള് ഒന്നേമുക്കാൽ കപ്പ് മൈദ മാവാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. നന്നായി ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഉണ്ട നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവിൻ്റെ ഇത് വേണ്ടത്. കൈമൊട്ടി പിടിച്ചോട്ടെ,
പക്ഷെ അത് നമുക്ക് വെള്ളത്തിൽ തട്ടിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് കൊടുക്കാണ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിൽ കൂടുതലും മാവ് കട്ടി ഉണ്ടാവരുത് ഈ ഒരു രീതിയിൽ കേട്ടോ. ഇപ്പൊ ഒന്നിങ്ങനെ കട്ടി ഉണ്ട് എന്നാ അങ്ങനെ ലൂസായ രീതിയിലുമല്ല. അപ്പൊ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മള് കുറേശ്ശെ കുറേശ്ശെ പൊടിയിട്ടിട്ട് ഇതുപോലെ ആക്കി കൊടുത്താണ്. ഞങ്ങൾക്കൊരു അളവിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞേന്നുള്ളൂ. പഴത്തിന്റെ വലുപ്പും ചെറുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഒരു സമയം റെസ്റ്റ് ചെയ്യേ, ഒന്നും വേണ്ട. ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് തേങ്ങാ കൊത്ത് ഇങ്ങനെ വറുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു മാവിലോട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കൈമുട്ടി പിടിക്കാതിരിക്കാന്. എന്തിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. എണ്ണൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതാ കൈമ ഇങ്ങനെ വെള്ളാക്കുക. എന്നിട്ട് ഇതുപോലെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാ അതിനുശേഷം നമ്മൾ ഒന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് രണ്ടെണ്ണം വെച്ചിട്ടപ്പോ നമുക്ക് ഈ ഒരു പാനിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചെറിയ ഒരു കുഴിയുള്ള ഇതാണ്, കുഴിയുള്ളത് എടുക്കാൻ നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ ഞാൻ മുങ്ങി പൊരിയാൻ കുറച്ച് പണിയാണ്. ഇപ്പൊ നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കട്ടാ. ചെറു തീയിൽ കിടന്നിട്ട് ഇത് മൊരിഞ്ഞ് റെഡി ആയി വരണം. അതല്ലെങ്കിൽ ഉള്ളില് വേവില്ല. അത് ഉള്ളില് വെന്ത് വരാന് കുറച്ച് പണിയുണ്ട് കേട്ടാ. തീ കൂടുമ്പോ പെട്ടെന്ന് മുകളില് ശരിയാവും, പക്ഷെ ഇത് ഉള്ള് ശരിയാവാൻ പണിയാണ്. ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഷേപ്പാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ അങ്ങനെ ഇതായിക്കോളും. നല്ല കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോ അത്യാവശ്യം വലുപ്പമുള്ളതാണല്ലേ നമുക്ക് കിട്ടല്ലേ. അപ്പൊ അതാ ചെറിയ തീ കിടന്നിട്ട് ആവട്ടെ. ശ്രദ്ധിക്കേണ്ടത് തന്നെ ചൂട്. എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി കുറച്ച് വെച്ചിട്ടൊരു ഇതിലിങ്ങനെ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ മാവിന്റെ ഒരു ഇത് എന്താ പറയാ, കട്ടിയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് അളവൊന്നും നമുക്ക് മധുരം നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. പാകത്തിനുള്ള മധുരം ഉണ്ടാവും. ബോണ്ട കുട്ടപ്പന്മാരൊക്കെ നല്ല അടിപൊളി സുന്ദരന്മാരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ ഒരു ഗോൾഡൻ കളർ ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതൊക്കെ കമന്റിൽ രേഖപ്പെടുത്തണ്ടാവും. നല്ല സുന്ദര മണികളായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതേ ടേസ്റ്റും ഇതൊക്കെ തന്നെ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മൈസൂർ പഴമാണെന്ന് വെച്ചെങ്കിലും കൂടുതൽ നല്ലതാ കേട്ടോ. നമുക്കിപ്പോൾ ആ പഴമൊന്നും കിട്ടില്ല, എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. വെറും രണ്ട് പഴം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും പഴം ചെറുപഴങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പല തരം ഏത് പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പഴം വേണം, ഏത് ഇന്ന പഴം വേണമെന്നൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ നല്ല സുന്ദര കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. ചെറു തീയിൽ ഇങ്ങനെ ആക്കിയെടുക്കണം, അതാണ് ുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഉള്ളിൽ വേവില്ല, പുറത്തിങ്ങനെ നല്ല കളറൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷെ ഉള്ളു വേവാതെ നമുക്കിത് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ ആ നല്ല അടിപൊളി ആ ഒരു വലുപ്പത്തിൽ നല്ല ബോണ്ട് തന്നെയാണ്. ചായ കടിക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ്, മോസ്റ്റു വരുന്ന ഒരു സംഭവമാണ് അല്ലേ. നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പൊ ഇത് കടയിൽ പോയാൽ കൊടുത്താൽ കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി തന്നെ തിന്നണം. നമ്മുടെ പഴയ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവണം. നല്ല സോഫ്റ്റും, പക്ഷെ എന്തിന്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളറുള്ളത് ഒരു പ്രത്യേക ഒരു മുരിഞ്ഞൊരു ടേസ്റ്റും ആവും കേട്ടോ. ഉള്ളിൽ നല്ല ഒരു കേക്കിന്റെ
മോഡല് സോഫ്റ്റ് ആയിട്ടും ആണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ. ആയിട്ടുണ്ട് കേട്ടോ, നമുക്കിത് തീ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ എണ്ണ നമ്മൾ നന്നായി ഒന്ന് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റമാണ്. ഇപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തത് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ എണ്ണ ഇതിൽ നിന്നുള്ളത് ഒന്നുകൊണ്ട് പോയിക്കൊണ്ട് വെച്ചിട്ട് അപ്പോൾ നല്ല നല്ല ഉണ്ട മണിയായിട്ട് നല്ല പോകണ്ട കേട്ടോ. കേട്ടോ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കളർ വേണം കേട്ടോ, കളർ തീരെ ഇല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവില്ല, ലുക്കും ടേസ്റ്റും ഉണ്ട് കുറവില്ല. അപ്പോൾ ഇതാ അടുത്ത ബോണ്ടയും റെഡിയായി. കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അതേ ടൈപ്പ് ബോണ്ടയാണ്.